അപ്പൊ നമ്മൾ മെയിൽ അയക്കാൻ വേണ്ടി കുറെ ജിമെയിലൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലേ. ഇങ്ങനെ ജിമെയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മളത് ജിമെയിലിന്റെ ഉള്ളിലേക്ക് പോയിട്ട്, പക്ഷെ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഫേക്ക് ജിമെയിൽ. ഇപ്പൊ നമ്മൾ പേഴ്സണൽ ആയിട്ട് നമ്മൾ ഒരു ജിമെയിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെയധികം സെക്യൂരിറ്റി നൽകുന്നതാണ് നമുക്ക് ജിമെയിലൊക്കെ അല്ലേ. അപ്പൊ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒക്കെ ചെയ്ത് നമുക്ക് സെക്യൂരിറ്റി, വളരെയധികം സെക്യൂരിറ്റി ആയിട്ട് ജിമെയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ജിമെയിൽ മറ്റൊരാൾക്ക് കിട്ടി കഴിഞ്ഞാൽ അത് അവർ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഫേക്ക് ജിമെയിൽ ഉണ്ടാക്കാനുള്ള ഒരു അടിപൊളി ട്രിക്കാണ്. ഇത് ടെലിഗ്രാമിലാണ് പറ്റുന്നത്. നമ്മൾ ജിമെയിലിലേക്ക് കയറേണ്ട യാതൊരു ആവശ്യമില്ല, അങ്ങോട്ട് കയറേണ്ട. ടെലിഗ്രാമിൽ തന്നെ നമുക്ക് സാധാരണ മെസ്സേജ് എങ്ങനെ വരുന്നു അതേപോലെ തന്നെ വരാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ്. ഒരു ഫേക്ക് ജിമെയിൽ ഐ ഡി എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമുക്ക് അതും ടെലിഗ്രാം ഉപയോഗിച്ച് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. നമുക്ക് നേരെ വീഡിയോ പോകാം. അതിനായി നമ്മൾ ടെലിഗ്രാം എടുക്കുക. ടെലിഗ്രാം എടുത്തിട്ട് നമ്മൾ അധികം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ സെർച്ച് ബട്ടൺ കാണാൻ സാധിക്കില്ല, സെർച്ച് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഡ്രോപ്പ് മെയിൽ എന്ന് കൊടുത്താൽ മതി. ഡ്രോപ്പ് മെയിൽ എന്ന് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഡ്രോപ്പ് എന്ന് കൊടുത്താൽ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതവിടെ വന്നത് ആയിട്ട്. നമ്മൾ എന്നിട്ട് അവിടെ കാണാൻ സാധിക്കും, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഡ്രോപ്പ് മെയിലിൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കാണ്ടാവും വേറൊരു ഓപ്ഷനൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ സ്റ്റാർട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്, കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ അത് നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്കിവിടെ ഡിലീറ്റ് ഓൾ അങ്ങനത്തെ കുറേ ഓപ്ഷനും കാണാൻ സാധിക്കും. നമുക്കിവിടെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ന്യൂ അഡ്രസ്സ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ന്യൂ അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു ഫേക്ക് മെയിൽ ഇവിടെ വന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളിനി ഇത് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കണം. ഫേക്ക് മെയിലിലേക്ക് മെസ്സേജ് വരുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അതിനായി നമ്മളൊന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് ജിമെയിലേക്ക് പോവുക. ഞാനിപ്പോൾ ജിമെയിലിൽ മെസ്സേജ് അയച്ച് കാണാൻ സാധിക്കും അമ്പയേഴ്സ് എന്ന്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഫ്രം എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഇത് ടൂവിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ അതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡ്രോപ്പ് മെയിലിൻ്റെ ഈ അഡ്രസ്സ് ഇവിടെ വന്നിട്ട്. നമുക്കിത് മെയിൽ നമുക്ക് വരുന്നുണ്ടോ എന്ന് നോക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എന്തെങ്കിലും ഒരു മെസ്സേജ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അയാൾ നന്ദു എന്ന് ടൈപ്പ് ചെയ്തു. ഞാൻ ഈ മെസ്സേജ് ഒന്ന് വിട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സെൻഡിങ് മെസ്സേജ് അപ്പോൾ സെൻഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ആ മെയിലിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. മെയിലിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും ടെലിഗ്രാമിലേക്ക് പോവുക. ടെലിഗ്രാമിലേക്ക് പോയതിന് ശേഷം നമ്മളെ ഫേക്ക് മെയിലില്ലേ, ഫേക്ക് മെയിലിൽ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുക മെസ്സേജ് വന്നിട്ട് ന്യൂ ഇമെയിൽ ഇതാകണ്ടോ ഫ്രം നന്ദു പി. അപ്പോൾ എൻ്റെ ഇമെയിൽ അഡ്രസ്സും വന്നു. പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ അയച്ച മെസ്സേജ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, ഹി ഐ ആം നന്ദു എന്ന് നമുക്കൊരു മെസ്സേജും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ള ഫ്രണ്ട്സിന് എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആണ് മറക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ ടെക്നോളജി ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ ചാനൽ മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലേക്കും കൂടി ഓടാൻ നിർമ്മിച്ചു കൊടുക്കുക. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞിരുന്നില്ല, മറ്റൊരു വീഡിയോ കണ്ടുപിടിക്കുന്നവരെ ബൈ ബൈ.